ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനങ്ങനെ റൂൾസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനങ്ങനെ ഇങ്ങനെ പോസ് ചെയ്യണമെന്ന് എന്തെങ്കിലും നിയമങ്ങളുണ്ടോ. അങ്ങനെ നിയമങ്ങളൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. പക്ഷേ നല്ല രീതിയിൽ ഫോട്ടോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് കിട്ടും. തീർച്ചയായും വ്യത്യസ്തമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ മൊബൈലിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ഫുഡ് ഫോട്ടോ. പോസിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു പോസ്റ്ററാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് എങ്ങനെയാണ് ക്യാമറയെ ചെയ്യുന്നത്, ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ ക്യാമറയെ ഫേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്മൈല്, ഹെഡിൻ്റെ പൊസിഷന്, ആംസിൻ്റെ പൊസിഷന്, ഷോൾഡറിൻ്റെ പൊസിഷന്, നമ്മുടെ സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു രീതി, ഇതൊക്കെയാണ് പോസിനെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോസ് ചെയ്യാനായിട്ട് ഇതിൻ്റെയൊക്കെ വേരിയസ് ആയിട്ടുള്ള ആംഗിൾസാണ് നമ്മൾ ഇതിൽ പരീക്ഷിക്കുന്നത്. സോ നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ഹെഡിൻ്റെ പൊസിഷൻ നല്ല ഫോട്ടോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഫേസ് എങ്ങനെയായിരിക്കണം ഒരു നല്ല ചിത്രത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ഇതിൽ നമ്മൾ ഫേസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ അകത്തേക്ക് തല അകത്തേക്ക് എടുത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇങ്ങനെ പോസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു പോസിങ്ങിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് കുറച്ച് ഫോർവേഡ് ഫേസിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഹെഡ് കുറച്ച് മുന്നിലേക്ക് ലീൻ ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ് നല്ലത്. ജോസിൻ്റെ ഒരു ആംഗിൾ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പൊസിഷൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് കുറച്ചും കൂടെ പ്രൊമിനൻ്റ് ആയിട്ട് മുന്നിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു ആംഗിൾ കൃത്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു 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 ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നോസ്ട്രിൽസ് കുറച്ച് താത്തി വെക്കുക, ഇങ്ങനെ ഇങ്ങനെ നിന്ന് പോസ് ചെയ്യരുത്, കുറച്ച് താത്തി വെച്ചിട്ട് പോസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഹെഡിൽ ഐബോൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബോത്ത് ഐബോൾസും അല്ലെങ്കിൽ രണ്ട് ഐബോൾസും നന്നായിട്ട് കാണുന്ന രീതിയിൽ തന്നെ പോസ് ചെയ്യുക എന്നുള്ളതാണ്. വൈഡ്ലി ഓപ്പൺ ആവരുത്, ഒരുപാട് ഉണ്ടക്കണമെന്നൊക്കെ പറയില്ല, അങ്ങനെ ഓപ്പണായിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കരുത്. സാധാരണ രീതിയിൽ ഓപ്പൺ ചെയ്ത് പിടിക്കുക, ഹെഡിൻ്റെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് പരീക്ഷിക്കുക. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം നമ്മുടെ ഷോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ആംസിൻ്റെ പൊസിഷനാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോൾഡേഴ്സ് കൃത്യമായിട്ട് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള ഷോൾഡേഴ്സ് തന്നെ എപ്പോഴും നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കണം എന്നില്ല. ചെരിഞ്ഞു നിന്നുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. 45 റൈറ്റ് 45 ലെഫ്റ്റ് എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ മോഡൽസിൻ്റെയൊക്കെ ഇടയിൽ കാണുന്ന ഒരു പോസ്. അതായത് നേരെ നിൽക്കുന്ന ഒരു ഒരു ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആവാം, അല്ലെങ്കിൽ 45 ഡിഗ്രി തിരിഞ്ഞിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പൊസിഷൻ ആവാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ 45 ഡിഗ്രി റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നിന്നുള്ള ഒരു പൊസിഷനും പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ഫാറ്റായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ച് തടിയായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഫീമെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ കൈയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഷോൾഡർ ഒരിക്കലും ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ബോഡിയിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. കാരണം ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് ഓക്വേർഡായിട്ടുള്ള ഒരു പോസ് ആയിരിക്കും. അത് മാറ്റിയിട്ട് ഒന്നുകിൽ കുറച്ച് ഈ ആംസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ആംസ് കുറച്ച് ബാക്കിലേക്ക് നിർത്തി നമ്മുടെ ഹിപ്പിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാം. അതായത് ഒരു 2 ഇഞ്ച് ഒരു ഡിസ്റ്റൻസ് ബോഡിയിൽ നിന്നും ഉണ്ടാവണം.
അതുപോലെ തന്നെ ബോഡിയുടെ ഒരു കർവ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. റൈറ്റിലേക്ക് 45 ഡിഗ്രി തിരിഞ്ഞിട്ടുള്ള പൊസിഷൻ ആണെങ്കിലും ഈ ഒരു ആംഗിള് പരീക്ഷിക്കാവുന്നതാണ്. ആംസിൻ്റെ പൊസിഷൻ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ മസിൽസ് അല്ലെങ്കിൽ ആംസിൻ്റെ മസിൽസ് ബോഡിയിലേക്ക് കംപ്രസ് ചെയ്യും, അതുവഴി ഒരു നമ്മുടെ ഒരു ബോഡി പോസ്ചറിൽ ഒരു ഡിസ്റ്റോർഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഷോൾഡറിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ ഷോൾഡർ ഫ്രണ്ടിലേക്ക് അതായത് ഇങ്ങനെ നിന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തികച്ചും ഒരു ഓക്വേർഡായിട്ടുള്ള ഒരു പോസ്റ്റായിരിക്കും. ഷോൾഡർ ബാക്കിലേക്ക് പ്രസ് ചെയ്ത് നിൽക്കുക, ഹെഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത്, ഹെഡിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഷോൾഡർ കുറച്ച് ബാക്കിലേക്ക് പുഷ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോസ് ചെയ്യുക. ചില ആളുകളിൽ ഇതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കില്ല, എങ്കിൽ തന്നെയും ഇങ്ങനെ കുറച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ നിന്നാൽ തന്നെയും ഫോട്ടോയ്ക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കണ്ട് തന്നെ മനസ്സിലാക്കുന്നതാണ് ഫോട്ടോയിൽ എത്രത്തോളം നന്നായിട്ടാണ് അത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. കൈ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു കാര്യം ഇത്. ഇങ്ങനെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംസിൻ്റെ മസിൽസ് ചെറിയ ഡിസ്ട്രോഷൻ വരാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നവർ ഉണ്ടാവാം, എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ കൈ ഫ്രീ ആക്കി താഴേക്കിടുക അല്ലെങ്കിൽ ഒരു റിലാക്സിങ് പൊസിഷനിൽ ഇടുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആംസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ റിസ്റ്റ് അതായത് നമ്മുടെ ഇവിടുത്തെ ഈ ജോയിൻ്റ് റിലാക്സ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. വളരെ സ്റ്റിഫായിട്ട് നിർത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ വളരെ നല്ലതായിരിക്കില്ല. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസ് പോസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആളുകളൊക്കെ ഒരു പൊസിഷൻ കാണുന്ന ഒരു പൊസിഷനാണ് താടിക്ക് കൈ കൊടുത്തുകൊണ്ടുള്ള ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ആംസ് കൊണ്ട് ഹെഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം, ഫേസിനെ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോകരുത്, അല്ലെങ്കിൽ ഫേസിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ചീക്ക് അല്ലെങ്കിൽ നമ്മുടെ കവിളുകളിൽ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോകരുത്. തികച്ചും നോർമലായിട്ടുള്ള ഒരു ടച്ച് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ജസ്റ്റ് കൈകൊണ്ടുള്ള ഒരു ടച്ച് മാത്രമേ ആവാൻ പാടുള്ളൂ. എൽബോസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, എൽബോസ് ക്യാമറയിലേക്ക് എക്സ്പോസ് ചെയ്ത് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ എൽബോസ് കാണുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് പോകരുത്. എൽബോസ് കാണുന്ന രീതിയിലാണെങ്കിൽ സിറ്റിംഗ് പൊസിഷനിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് പൊസിഷനിലാണെങ്കിൽ എൽബോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡിയിൽ നിന്ന് കുറച്ച് ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടുള്ള പൊസിഷൻസ് പരീക്ഷിക്കുക. അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം മോഡലിംഗ് പോർട്ട്ഫോളിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോഡൽസ് ഒക്കെ ചെയ്യുന്ന പോലെ ഹിപ്പിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോസ് നോക്കുക. ജസ്റ്റ് സ്മൈൽ, ഡോണ്ട് ലാഫ് എന്നാണ് പറയുന്നത്, അതായത് ഓവറായിട്ട് ചിരിക്കരുത്, ജസ്റ്റ് സ്മൈൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ബോഡി ആൻഡ് റിലാക്സിങ് മൈൻഡോട് കൂടിയിട്ട് ക്യാമറയിൽ നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറയും. ഇങ്ങനെ ഒരു സ്മൈലാണ് നമുക്ക് ഫോട്ടോയിൽ നല്ല രീതിയിൽ കിട്ടുക. ഒരു ലാഫ് എന്ന് പറയുന്നത് ഒരു ഓക്വേർഡായിരിക്കും, അത് നല്ലതായിരിക്കില്ല. അടുത്ത പൊസിഷൻ അതായത് ഇത് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു, എങ്കിൽ തന്നെയും സ്റ്റാൻഡിങ് പൊസിഷൻ അതായത് നിന്നുകൊണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡിയുടെ പോസ്ചർ എങ്ങനെ വേണമെന്നാണ് ഇനി പറയുന്നത്. ഇത് മെയിൽസിനും ഫീമെയിൽസിനും വേറെ വേറെയാണ്, സോ ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുതരാം. മെയിൽസിന് നേരെ ഫോർവേഡ് ഫേസിങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് സാധാരണഗതിയിൽ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ കാണുന്നത്. വേറെ ചെരിഞ്ഞ് നിന്നുകൊണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 45 ഡിഗ്രി റൈറ്റ് ദെൻ 45 ഡിഗ്രി ലെഫ്റ്റ് ഇങ്ങനെ ഒരു പൊസിഷനും പരീക്ഷിക്കാം. പക്ഷേ 45 ഡിഗ്രി തിരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ടോർസോ ജസ്റ്റ് ടേൺ ചെയ്ത് ഫേസ് നേരെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ, ജസ്റ്റ് ഒരു സ്മൈലോട് കൂടിയുള്ള ഒരു റിലാക്സിങ് പൊസിഷൻ, നല്ലൊരു ഒരു ഒരു പിക്ചർ കിട്ടും. ലേഡീസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫീമെയിൽസിൻ്റെ ഒരു പോസ് നോക്കുകയാണെങ്കിൽ ബാക്ക് ലെഗ് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ബാക്ക് ലെഗിലേക്ക് ബോഡി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രണ്ട് ലെഗ് റിലാക്സ് ചെയ്ത് നിർത്തിക്കൊണ്ട് പൊസിഷൻ അതായത് പല പോസുകൾ പരീക്ഷിക്കാവുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു പൊസിഷനിൽ നമ്മുടെ ഈ ഫ്രണ്ട് ലെഗ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും, അത് പല രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊസിഷൻ പരീക്ഷിക്കാവുന്നതാണ്. ഒപ്പം ആംസ് നമ്മൾ നേരത്തെ പറഞ്ഞു ആംസിൻ്റെ പൊസിഷൻസ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു, അത് ഹിപ്പിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് പല പൊസിഷൻസ് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ആഴ്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷയവുമായിട്ട് നമുക്ക് കാണാം. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.